സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ കടലുപ്പിന്റെ ഗന്ധമുള്ള പാട്ടുകൾ നാം കേൾക്കുകയായിരുന്നല്ലോ. ഇന്ന് കടലുപ്പിന്റെ മണമുള്ള ഒരു മനുഷ്യനെ നാം കാണുന്നു. സബദീപുത്രനായ യാക്കോബ്, അവന്റെ തിരുനാളാണിന്ന്. ഒരു കടൽ തീരത്ത് നിന്നാണ് നാഥൻ അവനെ വിളിച്ചത്. ഇന്നാകട്ടെ അവന്റെ വിശുദ്ധ ചിത്രങ്ങളിൽ അവൻ ചിപ്പിത്തോടുകൾ അണിഞ്ഞു നിൽക്കുന്നു. സുവിശേഷവുമായി അവൻ സ്പെയിനിന്റെ കടൽ തീരങ്ങളിൽ വന്നെത്തി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നലെ നാം കണ്ട യോന നിനവയിലേക്ക് ദൈവം പോകാൻ പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുറിച്ചിട്ടൊരു മറുപടി താർഷീഷിലേക്കായിരുന്നു. താർഷീഷ് എന്നത് സ്പെയിനിലെ ഒരു തുറമുഖമാണ്. അവിടെ നിന്നാണ് ദൈവം അവനൊരു തിരിച്ചുവരവിന്റെ ജലാന്തർയാത്രയൊരുക്കിയത്. ഇന്നിതാ യാക്കോബ് എത്തിച്ചേർന്നു സ്പെയിനിൽ. ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ, അങ്ങനെയാണ് സബദി പുത്രന്മാർ വിളിക്കപ്പെടുന്നത്. ഒറ്റച്ചൂടന്മാരായതുകൊണ്ടായിരിക്കാം അത്. അപ്പോസ്തലന്മാരിൽ ആദ്യം രക്തസാക്ഷിയായതും വിശുദ്ധ യാക്കോബാണല്ലോ. ഹെറോദ് അഗ്രിപ്പ രാജാവ് അവനെ തന്റെ വാളിനിരയാക്കി. അപ്പോസ്തല പ്രവർത്തനം 12. ചില പണ്ഡിതർ പറയും ഒരുപക്ഷെ യാക്കോബിന്റെ ചൂടൻ സ്വഭാവം കൊണ്ടായിരിക്കാം അവൻ വെക്കം ഈ മരണവിധിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന്. FF ബ്രൂസ് എന്നൊരു വേദവ്യാഖ്യാതാവ് പക്ഷെ നിരീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. യാക്കോബിന്റെ വധം ജെറുസലേമിലെ യഹൂദർക്ക് സന്തോഷത്തിന് കാരണമായി എന്ന് കണ്ടുകൊണ്ട് ഹെറോദ് അഗ്രിപ്പ പത്രോസിനെയും ബന്ധനസ്ഥനാക്കുന്നുണ്ട്. അത് പെസഹാക്കാലമായിരുന്നതിനാൽ പത്രോസിന്റെ വധം ആ കാലം കഴിഞ്ഞിട്ട് നടത്താമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ പത്രോസിനെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അത്ഭുതകരമാംവിധം ആ തടവറ ഭേദിച്ച് ദൈവം പത്രോസിനെ രക്ഷിക്കുന്നുണ്ട്. യാക്കോബ് ഹെറോദീസിന്റെ വാളിനിരയായപ്പോൾ അതേസമയം പത്രോസ് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. രണ്ടും ദൈവപരിപാലനയുടെ ഭാവങ്ങളായിട്ടാണ് ബ്രൂസ് വായിച്ചെടുക്കുന്നത്. രണ്ടും വിശ്വാസധീരതയുടെ പ്രകടനങ്ങളുമാണ്. ഹെബ്രായർ 11:34-37 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിശ്വാസധീരതയുടെ വൈവിധ്യങ്ങൾ. തൊട്ടുമുൻപ് അപ്പോസ്തല പ്രവർത്തനം 11 വിജാതിയരുടെ ഇടയിലേക്ക് രക്ഷയുടെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിട്ടതിൽ പിന്നെയാണ് ഈ ശ്രീഹന്മാർക്ക് ഈ വിധി കൈവരുന്നത്. ക്രിസ്തീയത വിജാതീയ പ്രദേശങ്ങളിലേക്ക് സുവിശേഷമായി പകരുന്നതിന്റെ അതൃപ്തി യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് ഹെറോദ് രാഷ്ട്രീയമായി മുതലെടുക്കുകയാണെന്നർത്ഥം. ശ്രീഹന്മാരെ പീഡിപ്പിക്കാൻ ഹെറോദിനെ പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതെല്ലാം സഭയുടെ പെസഹാനുഭവങ്ങളാണ്. ജനത്തിന് പ്രകാശമായി തീരാനുള്ള ഈ വിളിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഏശയ്യാ കണ്ട ദൈവദാസനെ പോലെ എബദ്യാവേ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സുവിശേഷത്തിൽ മത്തായി 20 മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തീയതയുടെ അടിസ്ഥാനമെന്നത് വിജാതീയ ചിന്താഗതി പോലെ മർദ്ദക വ്യവസ്ഥയല്ല, അടിച്ചമർത്തുന്നതല്ല അത്. സുവിശേഷം നൽകുന്ന തീർപ്പ് മറ്റൊന്നാണ്. യഹൂദർക്കും വിജാതിയർക്കും അതൊരു തിരുത്തായി മാറുന്നു. യാക്കോബിനെ വലിയ യാക്കോബ് എന്നാണ് വിളിക്കുന്നത് ജെയിംസ് ദി ഗ്രേറ്റർ. പുതിയ നിയമത്തിൽ ആകെ 3-4 യാക്കോബുമാർ ഉള്ളതുകൊണ്ട് വ്യത്യസ്തമായി സംസാരിക്കാൻ. അത് അവന്റെ പൊക്ക കൂടുതൽ കൊണ്ടോ പ്രായ കൂടുതൽ കൊണ്ടോ ആകാം, അല്ലാതെ ദൈവരാജ്യത്തിൽ അവനുള്ള പെരുമ കൊണ്ടല്ല. ഇന്നലെ നാം കണ്ട ദോക്സ, കവോത് എന്നീ വാക്കുകളുമായി ഇത് ചേർത്ത് വായിച്ചു നോക്കൂ. എന്നാൽ സബദി പുത്രന്മാർ വെറും മാനുഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മഹത്വത്തെ ഗണിച്ചത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് സമുന്നത സ്ഥാനങ്ങൾ നൽകണമെന്ന ആ ആവശ്യം അവർ നാഥന്റെ മുൻപിൽ അവതരിപ്പിച്ചതുപോലും. നാഥൻ അവരെ തിരുത്തുന്നതും ആ തലത്തിലാണ്. അങ്ങയുടെ രാജ്യത്തിൽ മുന്തിയ ഇടങ്ങളിൽ ഞങ്ങളെ ഇരുത്തണമെന്ന് അവർ പ്രസ്താവിക്കുമ്പോൾ. ഈ ദിവസങ്ങളിലെല്ലാം നാം ദൈവരാജ്യത്തെയും പെസഹ അനുഭവത്തെയും സമ്മിശ്രം ചേർത്ത് വായിച്ചു വരികയാണല്ലോ. നാഥൻ ഇന്ന് നൽകുന്ന ഈ പ്രബോധനം ദൈവരാജ്യത്തിന്റെ രഹസ്യത്തെ പെസഹ അനുഭവത്തിലൂടെ ചേർത്ത് വായിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാനാകുമോ? ഞാൻ മുങ്ങുന്ന മാമോദീസ നിങ്ങൾക്ക് മുങ്ങാനാകുമോ? അവന്റെ ക്ലേശത്തിന്റെ പാനപാത്രമാണത്, അവന്റെ ഹൃദയ ഞെരുക്കത്തിന്റെ മാമോദീസ. ലൂക്ക 12:50. ജീവിത ചെങ്കടലിന്റെ നീരതീണ്ടലാണത്. ഇന്നലെ നാം കണ്ടതുപോലെ യാക്കോബ് ആ പാനപാത്രം കുടിക്കുക തന്നെ ചെയ്തു. ആദ്യം തന്നെ യോഹന്നാനാകട്ടെ ഒരു വിധി വൈപരീതം എന്നോണം അവസാനവും. വാളേറ്റാലും വാളൊഴിഞ്ഞാലും അതെല്ലാം വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെ തൊടുന്ന അനുഭവങ്ങൾ മാത്രമാണ്. 3 സവിശേഷ സന്ദർഭങ്ങളിൽ നാഥൻ കൂടെ കൂട്ടിയ 3 പേരിൽ ഒരാളാണ് യാക്കോബ്. ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ, രൂപാന്തരീകരണ വേളയിൽ, പിന്നെ ഗത്സമനിയിലെ ചോരവിയർപ്പിൽ. 3 മരണത്തിന്റെ ഗന്ധം പേർന്ന തലങ്ങളാണ്. രൂപാന്തരീകരണ വേളയിൽ നാഥന്റെ പീഡാനുഭവത്തെ പുറപ്പാട്, എക്സോഡോസ് എന്നാണ് സുവിശേഷം വിളിക്കുന്നത് പോലും. ലൂക്ക 9. ഇന്നാകട്ടെ സങ്കീർത്തനം 126 പറയും പോലെ ഇത് വീണ്ടെടുപ്പിന്റെ, തിരിച്ചുവരവിന്റെ, പുറപ്പാടിന്റെ ഗീതമാണ്. കണ്ണീരോടെ വിതക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. സ്വപ്നക്കാരനായ പൂർവ്വപിതാവായ യാക്കോബിനെ പോലെ ഇതാ പുതിയ ഇസ്രായേലിന്റെ പൂർവ്വപിതാവ് ഈ യാക്കോബ് കണ്ട സ്വപ്നങ്ങളിൽ ദൈവപൂരം വിടരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന ആ ത്രയത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ കുറികൾ യഥാക്രമം വായിച്ചെടുക്കുന്നവരുണ്ട്. ശരിയാണ്, സഹനങ്ങളിൽ വാളിനിരയാകുമ്പോഴും ഇന്ന് വിശ്വാസ വാളുയർത്തി നിൽക്കുന്ന യാക്കോബ് പ്രത്യാശയുടെ നിറദീപം തന്നെയാണ്. അവനെ അരിഞ്ഞു വീഴ്ത്തിയ വാള് മക്കൈറ, അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വാള് തന്നെയാണ്.
വെറും ബലഹീനരായ മനുഷ്യരിൽ നിന്ന് ദൈവം എത്ര വലിയ വിശ്വാസദീപ്തിയാണ് ഉയർത്തുന്നത് എന്ന് ഇന്ന് 2 കൊരിന്ത്യർ 4 ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ബലഹീന പാത്രങ്ങളിലാണ് ദൈവം കൃപ നിറച്ചു നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണത്തെയും ഉയർപ്പിനെയും സ്വന്തം ശരീരത്തിൽ വഹിക്കുന്ന മനുഷ്യരായിട്ട്. Thank you.